വളരെ വ്യക്തമായി എന്റെ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ജിന്നുകളുമായി ഇടപാട് നടത്തിയവരോട് അല്ല പറയുന്നു, അന്നാറു മത്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാശാ അല്ലാഹ്. നിങ്ങളുടെ സങ്കേതം നരകമാണ്, നിങ്ങൾക്കുള്ളത് നരകമാണ്, നിങ്ങൾ നരകത്തിൽ വസിക്കേണ്ടവരാണ്. ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ നിങ്ങൾ നിത്യവാസികളായിരിക്കും. ഇല്ലാ മാശാ അല്ലാഹ്, അല്ലാ ഉദ്ദേശിച്ച കാലയളവ് ഒഴികെ. എന്ന് പറഞ്ഞാൽ നരകത്തിൽ അവർ ശാശ്വതരല്ല. എപ്പോൾ? ദുനിയാവിൽ അവർ ജീവിച്ചപ്പോ. അതുപോലെ പരലോകത്തവർ വിചാരണയുടെ അവസ്ഥയിലും അവർ നരകത്തിലില്ലല്ലോ. എന്നാൽ നരകത്തിലേക്ക് പോയിക്കോ. ആ നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ നരകത്തിൽ തന്നെ നിങ്ങൾ നിത്യവാസികളാണ്. ഇപ്പോൾ കിട്ടിയ ഈ ഒഴിവൊഴികെയുള്ള മുഴുസമയവും നിങ്ങൾ നരകത്തിൽ തന്നെയാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു പറയും. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്നത്, ഇതിന്റെ അടുത്ത് ഈ ആയത്തിലുണ്ട് ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്ന്. മാതല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു, കള്ളം പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ. അത് ഇമാം ഖുർത്തുബിയുടെ പേരിൽ ചാർത്തിക്കൊടുത്തു. ഇമാം ഖുർത്തുബിക്ക് ആ വാദമുണ്ട്. എന്ത്? മനുഷ്യരെ സംബന്ധിച്ചിടത്തുള്ള അബൗദികോ അദൃശ്യോ ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്ന് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ മുജാഹിദ് കേരളം ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച മുസ്ലിയാരെ, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ, സാധാരണക്കാരായ ആളുകൾ, അവർ പോയി മറിച്ചു നോക്കി അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീർ നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഈ മുലിയാരി കണ്ടത്, അമാനി മൗലവി കണ്ടിട്ടില്ലായിരിക്കും. അമാനി മൗലവിയുടെ പക്ഷെ ഖുർത്തുബി ഒന്നും വായിച്ചിട്ടുണ്ടാവൂല, നമ്മുടെ മുസ്ലിയാർ വായിച്ചിട്ടുണ്ടാവും. മുജാഹിദ് പ്രവർത്തകർ രംഗത്ത് വന്നു, എവിടെ മുലിയാരെ കൊണ്ടുവാ, ഖുർത്തുബി കൊണ്ടുവാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി കൊണ്ടുവാ. അപ്പൊ മുസ്ലിയാരൊക്കെ കൊണ്ട് കിബർ അങ്ങോട്ട് കയറി. കയറിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങളുമായി യാതൊരുവിധ സംവാദത്തിനും ഞങ്ങൾ ഇല്ല. പിന്നെ എനിക്ക് വേണ്ടത് അബ്ദുറഹ്മാൻ സലഫിയാണ്. അബ്ദുറഹ്മാൻ സലഫിയുമായിട്ടല്ലാതെ ഞാൻ വാദപ്രതിവാദത്തിന് ഇല്ല. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി അബ്ദുറഹ്മാൻ സലഫി അത് ഏറ്റെടുത്തു. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചതാണ്. അവിടെ ഏത് മുസ്ലിയാരാണെങ്കിലും ആ മുസ്ലിയാരെ കൈകാര്യം ചെയ്യാൻ മുജാഹിദുകൾക്ക് സാധിക്കും. ആ വെല്ലുവിളി ഏറ്റെടുത്തു. അദ്ദേഹത്തെ മാത്രമല്ല, അതിനെ പിന്താങ്ങി ഈ കടപ്പുറത്ത് പ്രസംഗിച്ച ഹുസൈൻ മൗലവി വരട്ടെ, അതിന് പിന്തുണ നൽകുന്ന ഈ കടപ്പുറം ജിന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പി എന്നും പോരട്ടെ, അതോടൊപ്പം തന്നെ ജക്കരിയ മൗലവിയും പോരട്ടെ, കൂടെ ഈ മൂലിയാരും പോരട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ മൂലിയാർക്ക് അത് വിഷമമായി. എന്നാ ബാക്കിയുള്ള മൂന്ന് പേര് വിളിച്ചത്? ബാക്കിയുള്ള മൂന്ന് പേരൊന്നും സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ, അല്ലാതെ എന്താ? നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് വിഷമിക്കണ്ട, നേരെ വിളിച്ചിട്ട് നേതാക്കന്മാരെയും കൂടെ കൂട്ടിക്കോ. മൂന്ന് പേരും വന്നോ, നാല് ഒന്നിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റക്കോ വന്നോ. അതാ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്, ഒന്നുകിൽ നാല് പേര് ഒന്നിച്ചു പോന്നോ, അതിന് അസൗകര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റക്കോ ആയിക്കോട്ടെ, ഓരോരുത്തർ വരട്ടെ. ആദ്യം പി എൻ വരട്ടെ, പിന്നെ ഹുസൈൻ മൗലവി വരട്ടെ, പിന്നെ അതിന്റെ പിന്നാലെ ജക്കരിയ മൗലവി വരട്ടെ, പിന്നെ മൂലിയാരും വരട്ടെ. ഇനി അല്ല ഒറ്റയ്ക്കൊറ്റക്ക് വരാൻ പ്രയാസമുണ്ടോ, നാലും ഒന്നിച്ചു പോന്നോട്ടെ. അപ്പൊ ഇയാള് പറഞ്ഞു, അത് പറ്റൂല, എന്നെ ഒറ്റക്ക് വിളിക്കണം. അവിടെയും കിബർ. ഒരാള് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പറഞ്ഞു വിട്ടപ്പോ മൂസാ നബി എന്താ പറഞ്ഞത്? അള്ളാഹു എന്നെ സഹായിക്കാൻ എന്റെ സഹോദരനെ കൂടി വിട്ടുതരാന്ന്. അത് അമ്പിയാക്കളുടെ മാർഗമാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്, ഞാനോ ഇനി അതല്ല എന്റെ കുട്ടികളോ വരും, അല്ലെങ്കിൽ എന്റെ സംഘടന നിയോഗിക്കുന്ന ആൾക്കാർ വരും. അതാ മാർഗം, അതാ മാതൃക. ഫിറൗന്റെ അടുക്കലേക്ക് പോകാൻ മൂസാ നബിയോട് അല്ല പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? ഞാൻ ഒറ്റക്ക് പോക്കോളാന്നല്ല, നേരെ മറിച്ച് എന്റെ ഇക്കാര്യത്തിൽ എന്റെ സഹോദരനെ കൂടി വിട്ടിട്ട് എനിക്ക് ശക്തി തരണം അല്ലാ എന്നാ മൂസാ നബി അള്ളഹാനോട് പറയുന്നത്. അങ്ങനെ ആറു നബിയെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു കൊടുക്കുന്നത് മനസ്സിലാക്കണം. ഈ മൂലിയാരെ നാല് പേരെ കൂടെ വിളിച്ചാൽ ശരിയല്ല, എന്നെ ഒറ്റക്ക് വിളിക്കണം. അപ്പോ അബ്ദുറഹ്മാൻ സലഫി നേരെ പെരുന്നൽമണ്ണിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, മുസ്ലിയാർ തന്നെ പോരട്ടെ. നാല് പേരിൽ പറഞ്ഞതിൽ മുസ്ലിയാരും പെട്ടു. ഇനി മുസ്ലിയാർ തയ്യാറാണോ, ഖുർത്തുബിയും കൊണ്ട് പോരട്ടെ എന്നിട്ട് വായിക്കട്ടെ. അപ്പം മൂലിയാർ പറയും, എൻ്റെ എല്ലൊടിഞ്ഞ് കിടക്കുകയാണ്, മനസ്സിലാക്കണോ, ഒരുത്തരെ കൊണ്ട് പറ്റണം ചെയ്താൽ പോരെ, എല്ലൊടിഞ്ഞ് കിടക്കണ ആള് റെസ്റ്റ് എടുക്കണോ, അല്ല അവിടെ കിടന്ന് വെല്ലുവിളിക്കേ ആണോ, എല്ലും പൊട്ടി കിടക്കണോ, രണ്ട് കൈയും കാലുമില്ല അവൻ തല്ലിന് വെല്ലുവിളിക്കുക, രണ്ട് കൈയുമില്ല കാലില്ലാത്തവൻ തല്ലിന് വെല്ലുവിളിക്കണോ, ഓൻ അവിടെ ഇരുന്നാ പോരെ ഈ രൂപത്തിൽ, പിന്നെ എല്ല് പൊട്ടിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
അല്ലാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഞാൻ എല്ലും പൊട്ടി കിടക്കാന്ന് വേണ്ട കാര്യമുണ്ടോ? ഇവിടെ എത്ര ആളുകളുണ്ട്? 50 മൗലവിമാരുണ്ട്, 500 മൗലവിമാരുണ്ട് എന്നൊക്കെയാണ് ലിസ്റ്റ് അല്ലേ. ആയിക്കോട്ടെ, ആ 500-ൽ ഒന്നല്ലേ എല്ല് പൊട്ടിയിട്ടുള്ളൂ, ബാക്കി 499 ഇവിടെ ഇല്ലേ? അള്ളാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചില്ലേ? എന്നിട്ട് കേരളത്തിന്റെ മണ്ണിൽ ഇത് തെളിയിക്കാൻ കഴിയാതെ ഇന്നും വിഷമിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചു പറയുന്നു, ഇത് അള്ളാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതും ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീന്റെ പേരിൽ കളവ് പറഞ്ഞതും ഇമാം ഖുർത്തുബിയുടെ പേരിൽ കെട്ടിപ്പറഞ്ഞതുമായ അപവാദമാണ്.